अध्ययन वर्ष आरंभ कुट्टनाट्टिले विद्यार्थिकളുടെ यात्रा दुरितत्तिन परिहारमिल्ल പാല നിർമ്മാണം പൂർത്തീകരിക്കാത്തതും ബോട്ട് സൗകര്യം ലഭിക്കാത്തതും കുരുന്നുകളുടെ വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കുകയാണ് കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ കുട്ടമംഗലം ഭാഗത്തെ ഒരു ഗവൺമെന്റ് എൽപി സ്കൂളും എസ്എൻഡിപി യൂണിയൻ വക ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മികച്ച വിജയം സമ്മാനിച്ച ഈ രണ്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിപ്പെടുക ശ്രമകരമാണ് 100 ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൽപി സ്കൂളിന് സർക്കാരിൽ നിന്നും സ്വന്തമായ ഒരു ബോട്ട് അനുവദിപ്പിക്കാൻ ജനപ്രതിനിധികൾക്കായില്ല നമുക്ക് ഒരു വള്ളം അതുപോലെ തന്നെ വള്ളത്തെ ഓടിക്കാനുള്ള ആളും ലൈസൻസ് ഉള്ള അപ്പോൾ അതിനു വേണ്ടിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാവർക്കും അറിയാം ഈ ഭാഗത്തേക്ക് കുട്ടികൾ വരുന്ന വളരെ ദുരിതപൂർണമായ സമയമാണ് ഈ സമയം കാരണം ഇനി മഴ തുടങ്ങാൻ പോവാണ് സ്വാഭാവികമായിട്ടും ചെളി ഉപയോഗിച്ചുള്ള റിങ് പുറംമണ്ട് പിടുത്തം ഉണ്ടാകുമ്പോൾ നടക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു വള്ളം ഉണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാവുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഉള്ളത് കൈനഗിരിയും കുട്ടമംഗലവും ചാവറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുണ്ടക്കൽ പാലത്തിന്റെ 90% പണികളും പൂർത്തിയായിട്ട് 8 വർഷത്തിലധികമായി ഇതുവരെ കുട്ടമംഗലം ഭാഗത്തെ അപ്രോച്ച് റോഡ് പണിയാൻ സാധിച്ചിട്ടില്ല ഈ പാലം യാഥാർത്ഥ്യമായാൽ വാഹനം സ്കൂളിന് മുന്നിലെത്തും 36 കോടി രൂപയ്ക്ക് തീർന്നിരിക്കുന്ന പാലത്തിന്റെ ഇക്കര സൈഡിൽ അന്ന് ബഹുമാനപ്പെട്ട ജീസുവാൻ സാർ അത് ഉദ്ഘാടനം ചെയ്തതൊക്കെ പ്രഹസനമായിരുന്നു അതിനാൽ ഇക്കര സൈഡിലേക്ക് ഒന്നുമില്ലാതെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു പോയി അതിനുശേഷം ഇപ്പോൾ വരും പറഞ്ഞു പിന്നെ ഗിഫ്ഫിക്ക് കൊടുത്തെന്ന് പറഞ്ഞു ഗിഫ്ഫിയിലെ പ്രശ്നമാണെന്ന് പറഞ്ഞു കെ ആർ എഫിലെ പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട് ഈ ഇരിക്കുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബിൽഡിംഗ് പിന്നെ പുരയിടത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവിടത്തേക്കുള്ള ടീച്ചർമാരുമാണെങ്കിലും കുട്ടികളാണെങ്കിലും പുറത്തു നിന്നാണ് വരേണ്ടത് അപ്പം ശരിക്കും ഇവിടുത്തെ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയുക ഗ്രൂപ്പീസുമൊക്കെയാണ് ഇവിടുത്തെ വികസനം നടക്കാൻ തടയാനുള്ള കാരണങ്ങൾ പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും ഓരോ കുട്ടനാട്ടുകാരനും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ സ്കൂളിലേക്ക് എത്തുക ദുഷ്കരം തന്നെ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് വരാൻ ബോട്ട് സർവീസ് അത്യാവശ്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യത്തിന് വേണ്ട പാലം എങ്ങനെയെങ്കിലും ശരിയായി കിട്ടണം ഞങ്ങൾക്ക് മുണ്ടക്കേ പാലം തീർന്നു കിട്ടിയാലേ ഞങ്ങൾക്ക് വേഗം ഗതാഗത സംവിധാനം ശരിയാകത്തുള്ളൂ ഇതാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഫ്രണ്ട്സിനും വേണ്ടത് ജനം ആലപ്പുഴ